സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളെ സ്വന്തം ഹരിലാർക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ നരൂട്ടോ സീരീസിലെ മൂന്നാമത്തെ ഹുക്കാഗെ ആയിട്ടുള്ള ഹിറൂസൻ സറുടോബിയെ കുറിച്ചിട്ടാണ്. അപ്പോ നിങ്ങളുടെ ചാലിപ്പാട്ടുണ്ട് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സറുടോബി ക്ലാൻ കൊൻഹയിൽ ചേർന്ന ആദ്യത്തെ ചില ക്ലാനുകളിൽ ഒന്നായിരുന്നു. ഹിറൂസൻ സറുടോബി സാസുകെ സറുടോബിയുടെ മകനായിട്ടാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ ഹിറൂസൻ ഷിമുറ ക്ലാനിലെ ഡാൻസുകൾ കണ്ടുമുട്ടി അവനുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു. ഇവർ രണ്ടുപേരും കൊൻഹയിലെ ഫസ്റ്റ് ജനറേഷൻ നിഞ്ച സ്റ്റുഡൻസ് ആയിരുന്നു. മാത്രമല്ല ഹിറൂസൻ ആദ്യത്തെ രണ്ട് ഹുക്കാകളുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അക്കാലത്ത് ടോബിറാമയുടെ ഗെന്നീൻ ടീമിൽ ഹിറൂസൻ, ഹോമുറ, കൊഹാറ എന്നിവരാണ് ആ ടീമിൽ ഉണ്ടായിരുന്നത്. നിഞ്ച ആർട്ടിലുള്ള ഹിറൂസന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ഹാഷിറാമ അവന് അഡീഷണൽ ട്രെയിനിങ് നൽകിയിരുന്നു. പിന്നീട് ആദ്യത്തെ ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് അപ്പോൾ ഹുക്കാകെ ആയിരുന്ന ടോബിറാമ നയിച്ച ടീമിൽ ഡാൻസോയും ഹിറൂസനും ഭാഗമായിരുന്നു. ഈ യുദ്ധത്തിൽ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ടീമിൽ ഒരാളെ പിടിക്കപ്പെട്ടേ പറ്റുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഹിറൂസൻ ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായി. എന്നാൽ ടോബിറാമ ഇത് എതിർത്ത് അവനെ അടുത്ത ഹുക്കാകെ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് അവരെ വില്ലേജിലേക്ക് പറഞ്ഞയച്ചു. പിടിക്കപ്പെട്ട ടോബിറാമ ശത്രുക്കളുടെ കയ്യിൽ കൊല്ലപ്പെട്ടു. തിരിച്ച് വില്ലേജിലെത്തിയ ഹിറൂസൻ കൊൻഹയിലെ മൂന്നാമത്തെ ഹുക്കാകെയായി. ആ സമയത്ത് ഡാൻസോയുടെ റൂട്ട് ഓർഗനൈസേഷൻ ഹിറൂസന്റെ അറിവോടുകൂടെയാണ് ഡാൻസ് തുടങ്ങിയത്. ചില കാരണങ്ങളാൽ പിന്നീട് അങ്ങോട്ട് റൂട്ട് ചെയ്ത പല തെറ്റുകളും ഹിറൂസൻ കണ്ടില്ല എന്നെടുക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഹിറൂസൻ ബുയിക്കോ എന്ന യുവതിയെ വിവാഹം കഴിച്ച് ഇവർക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു. അതിൽ ഒരാളുടെ പേര് ആസുമ സറുടോബി എന്നാണ്. മറ്റേ ആളുടെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഹിറൂസന്റെ ആ പേര് വെളിപ്പെടുത്താത്ത മകന്റെ മകനാണ് കൊഹനമാറു സറുടോബി. പിന്നീട് ഹിറൂസൻ അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ജിറായ, ഒറോച്ചിമാറു, സുനാഡെ എന്നിവരുടെ ഗെന്നീൻ ടീമിനെയും ട്രെയിൻ ചെയ്തിരുന്നു. ഹിറൂസൻ തന്റെ എല്ലാ സ്റ്റുഡൻസിനെയും ഒരുപോലെയാണ് കണ്ടിരുന്നെങ്കിലും ഒറോച്ചിമാറുവിന്റെ ഭാവിയെ പറ്റി അവന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. സീരീസിൽ ഹിറൂസനാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് കൊൻഹയെ നയിച്ചത്. എന്നാൽ മൂന്നാമത്തെ ഷിനോബി വേൾഡ് വാറിൽ ഹിറൂസൻ ഇവകാകുരയുമായിട്ട് സമാധാന കരാറിന് തയ്യാറായി. ഈ സമാധാന കരാറിനെ കുറിച്ചുള്ള ചില തർക്കങ്ങൾ കാരണം ഹിറൂസൻ ഹുക്കാകെ സ്ഥാനം രാജിവെച്ച് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഹിറൂസൻ ജിരായയുടെ സ്ഥലമായ മിനാറ്റ നാമക്കാസെ അടുത്ത ഹുക്കാകെ ആക്കിയത്. ഹുക്കാകെ സ്ഥാനം രാജിവെച്ചതിന് ശേഷവും ഹിറൂസന്റെ പക്കൽ ഒരു അൻപു ടീം ഉണ്ടായിരുന്നു. ഈ ടീമിനാണ് പിന്നീട് കുഷിനയുടെ പ്രസവ സമയത്ത് കാവലായി നടത്തിയത്. ഇവർ മുൻകരുതലൊക്കെ എടുത്തിട്ടും നൈൻ ടേൽസ് പുറത്തു വന്നപ്പോൾ മിനാറ്റോ നൈൻ ടേൽസിനെ വില്ലേജിൽ നിന്ന് മാറ്റുന്നത് വരെ ഹിറൂസൻ വില്ലേജിന്റെ ഡിഫൻസ് കൈകാര്യം ചെയ്തിരുന്നു. ശേഷം ഹിറൂസൻ മിനാറ്റോയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും കുഷിനെയും മിനാറ്റോയും മരിക്കാറായി കിടക്കുന്നതാണ് കണ്ടത്. തന്റെ അവസാന ശ്വാസത്തിൽ മിനാറ്റോ ഹിറൂസനോട് തന്റെ മകനെ നോക്കിക്കോണമെന്നും അവനെ ഒരു രാക്ഷസനായി കാണരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ മിനാറ്റോ ആഗ്രഹിച്ചത് പോലെയല്ല വില്ലേജിലുള്ളവർ അവനോട് പെരുമാറിയത്. അതുകൊണ്ട് ഹിറൂസൻ വില്ലേജിനോട് നൈൻ ടേൽസിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. എന്നിട്ട് മിനാറ്റോയുടെ ശത്രുക്കളിൽ നിന്ന് നരൂത്തെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കുഷിനയുടെ സർനെയിം അവന് നൽകി. മിനാറ്റോ മരിച്ചതോടെ ഹിറൂസൻ വീണ്ടും ഹുക്കാകെയുടെ സ്ഥാനത്ത് എത്തി. ശേഷം വില്ലേജിലെ ഷിനോബികളുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒറോച്ചിമാറുവാണ് അവരെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ പരീക്ഷണങ്ങൾ ചെയ്യുന്നെന്ന് മനസ്സിലാക്കി. ഹിറൂസൻ ഒറോച്ചിമാറുവിനെ പിടികൂടാൻ പോയെങ്കിലും അവൻ ഹിറൂസനെ മറികടന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒറോച്ചിമാറുവിന്റെ റിസർച്ചിൽ നിന്നും ഹാഷിറാമയുടെ ഉർലീസ് യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയെ കുറിച്ച് അറിഞ്ഞ ഹിറൂസൻ അവനെ ഡാൻസിൽ നിന്ന് മോചിപ്പിച്ച് തന്റെ അൻപുൽ എത്തിച്ചു. മിനാറ്റോയിൽ നിന്ന് നൈൻ ടേൽസിന്റെ അറ്റാക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാത്തതിനാൽ കൊൻഹയിലെ ലീഡേഴ്സ് ഷാരിങ്കൻ കൊണ്ട് മാത്രമേ ടെയിൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് ഉച്ചിഹ ക്ലാൻ ആയിരിക്കും ഇതിന് പിന്നിലെന്ന് സംശയിക്കാൻ തുടങ്ങി. ഇത് ഉച്ചിഹ ക്ലാനെ വില്ലേജിനെതിരെ ഒരു സിവിൽ വാർ പ്ലാൻ ചെയ്യാൻ കാരണമായി. സിവിൽ വാറിനെ കുറിച്ച് ഇറ്റാച്ചിയിൽ നിന്ന് പറഞ്ഞ ഹിറൂസൻ അവരുമായി ഒരു സമാധാന കാരണം തയ്യാറായെങ്കിലും അത് പരാജയപ്പെട്ടു. ഇതേ സമയം ഡാൻസോ ഇറ്റാച്ചിക്ക് ഉച്ചിഹ മാസം നടത്താനുള്ള മിഷനെ ഏൽപ്പിച്ചു. ഈ വിവരം മിഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഇറ്റാച്ചിയിൽ നിന്നും ഹിറൂസൻ അറിഞ്ഞത്. ഇറ്റാച്ചി നാടുവിട്ട് അക്കാച്ചുക്കെ സ്പൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സാസുകയുടെ ചുമതലയും ഹിറൂസനെ ഏൽപ്പിച്ചിരുന്നു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇറ്റാച്ചിക്ക് സാസുകയെ കാണാൻ വരാൻ വേണ്ടി ഹിറൂസൻ വില്ലേജിലെ ബാരിയർ ഫോമിലേ മാറ്റിയില്ല. ഉച്ചിഹ കൂട്ടക്കൊലയിൽ ഡാൻസിന്റെ പങ്കം അറിയാമായിരുന്ന ഹിറൂസൻ റൂട്ട് ഡിവിഷൻ അടച്ചുപൂട്ടാനും ഉത്തരവിട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹിറൂസനും ആസുമയുമായിട്ടുള്ള വരക്ക് കാരണം ആസുമ വീട് വിട്ടുമിറങ്ങി. ശേഷം നരൂത്തോ വീണ്ടും ഗ്രാജുവേഷൻ തോറ്റു എന്നറിഞ്ഞ ഹിറൂസൻ ഇറൂക്കയെ നരൂത്തരെ ടീച്ചറാക്കി. ഇതിനിടയിൽ നരൂത്തോ മൾട്ടിപ്പിൾ ഷാഡോ ക്ലോൺ ജുജുത്സുവിന്റെ സ്റ്റോള് മോഷ്ടിച്ച് അത് മാസ്റ്റർ ചെയ്തതും ഒരു ഗെന്നീനായിരിക്കെ ഹാരം ജുജുത്സു ഉണ്ടാക്കിയതും കണ്ട് അവനെ കക്കാഷി ഹാർട്ടാക്കിന്റെ ടീമിലാക്കാൻ ഹിറൂസൻ തീരുമാനിച്ചു. പിന്നീട് ഹിറൂസൻ കൊൻഹയിൽ ഒരു ജൂൺ എക്സാം നടത്താൻ തീരുമാനിച്ചു. ജൂൺ എക്സാം നടന്നുകൊണ്ടിരിക്കെ ഒറോച്ചിമാറു സാസുകയെ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടെന്നും എക്സാമിൽ പങ്കെടുക്കുന്ന ഒരു വില്ലേജും കൊൻഹയെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്നും ഹിറൂസൻ മനസ്സിലാക്കി. ജൂൺ എക്സാമിന്റെ ഫൈനൽ സ്റ്റേജിൽ ഹിറൂസൻ ഫോർത്ത് കാസക്കാകയുടെ ഒപ്പമാണ് ഗാലറിയിൽ ഇരുന്നത്. എന്നാൽ പിന്നീടാണ് തന്റെ അടുത്തിരിക്കുന്ന കാസക്കാകെ തന്നെ ഒറോച്ചിമാറു ആണെന്നും മനസ്സിലാക്കിയത്. ഒറോച്ചിമാറുവിന്റെ വരവ് പ്രതീക്ഷിച്ച് ഹിറൂസൻ തന്റെ ആർമർ ഇട്ടാണ് അവിടെ എത്തിയത്. ഒറോച്ചിമാറു ഇവർക്ക് ചുറ്റും ഒരു ബാരിയർ ഉണ്ടാക്കി. സ്വന്തം ടീച്ചറിനെ ഫൈറ്റ് ചെയ്യുന്ന ഫീല് എന്താണെന്ന് ഹിറൂസനെ അറിയിക്കാൻ വേണ്ടി ഒറോച്ചിമാറു ആദ്യത്തെ രണ്ട് ഹുക്കാകളെയും റീ ആനിമേറ്റ് ചെയ്തു. റീ ആനിമേറ്റ് ചെയ്ത പോലും രണ്ട് ഹുക്കാകൾ
എടുക്കുക അവരുടെ സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിലും ഒറോച്ചിമാറു അവരുടെ കോൺഷ്യസ്നെസ്സിനെ സപ്രസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ ഹിറൂസിനെ ആക്രമിച്ചു. ഹിറൂസന് അവരെ നേടാൻ പറ്റാതെ ആയപ്പോൾ ഡെത്ത് ഡീമൺ കൺസ്യൂമിങ് സ്റ്റീൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ശേഷം ഹിറൂസൻ തന്റെ രണ്ട് ഷാഡോ ക്ലോണിനെ ഉപയോഗിച്ച് രണ്ട് ഹുക്കാകളെയും പിടികൂടി അവരുടെ ആത്മാവ് പുറത്തെടുത്തു. ഇതേപോലെ ഒറോച്ചിമാറുവിനെയും സീൽ ചെയ്യാൻ നോക്കിയെങ്കിലും അവൻ ഹിറൂസനെ പിന്നിൽ നിന്ന് കുത്തി കൊല്ലപ്പെടുത്തി. തന്റെ മരണം തിരിച്ചറിഞ്ഞ ഹിറൂസൻ ഒറോച്ചിമാറിന്റെ രണ്ട് കൈകളും സീൽ ചെയ്തിട്ട് മരിച്ചു. ഇവിടെ വെച്ച് ഹിറൂസന്റെ കഥ അവസാനിച്ചില്ല. പിന്നീട് നാലാമത്തെ ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് സാസുകയുടെ ആവശ്യമനുസരിച്ച് ഒറോച്ചിമാറു മരിച്ചുപോയ നാല് ഹുക്കാകളെ റീആമേഡിച്ചത് കൊണ്ടുവന്നു. ആദ്യം ഒറോച്ചിമാറു തങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയതെന്നാണ് ഹിറൂസൻ കരുതിയത്. എങ്കിലും ഇറ്റാച്ചിയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് തന്നെ തിരിച്ചു വരുത്തിയതെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ ഇറ്റാച്ചിയെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഹിറൂസൻ സാസുകയോട് തുറന്നു പറഞ്ഞു. എല്ലാ ഹുക്കാകളുടെ വാക്കുകൾ കേട്ട ശേഷം സാസുകയും വില്ലേജിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നാലാം ഷിനോബി വേൾഡ് വാറിൽ ടെൻടെയിൽസിനെ നേടാൻ വേണ്ടി ബാക്കിയുള്ള ഹുക്കാകൾക്കൊപ്പം ഹിറൂസനും പോയി. എന്നാൽ മാൻഡ്ര ടെൻടെയിൽസിന്റെ ചിഞ്ചിരിക്കിയായി ഇവരെയെല്ലാം ഇൻഫിനിറ്റിക്കോമിലേക്ക് കൊണ്ടുവന്നു. ഹിറൂസൻ നേരത്തെ മരണപ്പെട്ടത് കൊണ്ട് അയാളും ബാക്കിയുള്ള റീആമേഡ് ചെയ്ത ഹുക്കാകളും ഇതിനേരെയായില്ല. ഹിറൂസൻ സുനാടെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ നോക്കിയെങ്കിലും അതെല്ലാം വെറുതെയായി. അങ്ങനെ ഇവർ നിൽക്കുന്ന സമയത്ത് മാൻഡ്രയുടെ പകുതിയേറ്റ ശരീരത്തിൽ നിന്നും തേജ് സിക്സ് പാക്ക് ഇവരുടെ മുന്നിലെത്തി. ശേഷം ഹിറൂസനും മറ്റു ഹുക്കാകളും ഹാഗ്രോമയും ചേർന്ന് ടീം സെവനെയും മാൻഡ്രയും ടെയിൽഡ് ബീസ്റ്റുകളെയും കാഗുര ഡയമൻഷനിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ഇതിലൂടെ ഹുക്കാകളുടെ ആത്മാവ് എന്നേക്കുമായി ഈ ലോകത്ത് നിന്നും വിട്ടുപോയി. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് ഹിറൂസൻ സറുടോബിയുടെ ലൈഫ് സ്റ്റോറി. പിന്നെ ഹിറൂസൻ സറുടോബിയെ കിഷിമോട്ടോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്കൊരു പട്ടിക രൂപമാണ് അയാൾ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇത് പിന്നീട് മാറ്റിക്കാനുണ്ടായത്. മാത്രമല്ല ഹിറൂസൻ സറുടോബിയുടെ അച്ഛന്റെ പേരാണ് പിന്നീട് ഫുഗാക്കുച്ചിഹ തന്റെ രണ്ടാമത്തെ മകൻ നൽകിയത്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഹിറൂസൻ സറുടോബിയെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഏതെങ്കിലും പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിലോട് അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചോ ടെക്നിക് കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിലോട് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ഉദ്ദേശിച്ചോട് ഇമ്ഫാളൻ ലോക്കി സനിഞ്ഞാം.